Hello friends, welcome to Counting Cars. Counting Cars like ellarkum swagathamundu. Nammal innu oru putthan vaahanamayittanana. Putthan vaahanam nu udheshichathu Honda Civic. Honda Civic inde palaya model nammal oru vaadu kandirunnu. Pakshe pudhiya model Honda Civic aadyamayittayirikkum ningal kaanan povunnathu. Kaaranam nammude channel kude aadyamayittanu njan cheyyunnathu. Ningal pala channel kandirundavum. Pakshe oru used Honda Civic njan aadyamayittanu cheyyanam. Appo nammude channel kude aadyamayittu ningalkku kaanan cheyyam. Appo ee oru vaahanam 2019 aanu inde model vannakana. 19 model 1.8 VX CVT. Nammude automatic injection la vannakana vaahanamaanu. നമ്മൾ കാണാൻ പോകുന്നത് ഇത് KL7 ആണ് രജിസ്ട്രേഷൻ നമുക്ക് നമ്പറും കാര്യങ്ങളും കാണാം പിന്നെ ഇപ്പോൾ വെറും 16000 കിലോമീറ്റർ മാത്രം 16000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർ വാഹനമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഫുൾ കണ്ടു വരാം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ജസ്റ്റ് ഒരു റൗണ്ട് ലുക്ക് നോക്കിയേക്കാം അപ്പോൾ നോക്കാം ഈ ഒരു വാഹനം എനിക്ക് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോണ്ട സിവിക്ക് നമ്മൾ പണ്ടും കണ്ടിട്ടുണ്ട് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനം കിടക്കണം കാണുമ്പോൾ തന്നെ ഒരു റോഡ് പ്രസൻസ് ഉള്ള വാഹനം തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ പുതിയ മോഡൽ അല്ലെങ്കിൽ ഈ പുതിയ ജനറേഷനിൽ വന്നേക്കണം ഹോണ്ട സിവിക്കും കാണാനായിട്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ വേറൊരു ഹൈലൈറ്റ് തന്നെയാണ് ബൂമറാങ് ആ കട്ടിൽ വന്നേക്കണ ആ ഒരു ടെയിൽ ലാമ്പ് നിങ്ങൾക്ക് രണ്ട് സൈഡിലും കാണാം കേട്ടോ നല്ല ഭംഗിയിലാണ് ഈ വാഹനം കിടക്കുന്നത് അത് റോഡ് പ്രസൻസ് നോക്കാം വാഹനം കിടക്കുമ്പോൾ തന്നെ നല്ല ലുക്കാണ് അതേപോലെ തന്നെ നമുക്ക് സൈഡ് നോക്കുമ്പോൾ ആ ഒരു അലോയിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ഹോണ്ടയുടെ ഒരു ഒറിജിനൽ കട്ടോട് കൂട്ടി തന്നെ വന്നേക്കണം അലോയ്സും അതേപോലെ തന്നെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും നോക്കാം ഇത് VX എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയതുകൊണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ വാഹനത്തിന് അത് വരുന്നുണ്ട് കേട്ടോ അതിൽ ഫ്രണ്ട് നോക്കാം നല്ലൊരു പ്രൗഢി അല്ലെങ്കിൽ ഒരു റിച്ച് ഫീൽ ചെയ്യുന്ന വാഹനം തന്നെയാണ് ഈ ഒരു ഹോണ്ട സിവിക്ക് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആണ് ഇതിൻ്റെ വീലാർസും കാര്യങ്ങളും ശ്രദ്ധിച്ചേക്കാം വീലാർസിലേക്ക് പോകുമ്പോൾ ഇവിടെ പുത്തൻ വാഹനം ആയതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല പക്ഷേ എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തന്നേക്കാം ഒരു പൊട്ടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നില്ല അടുത്ത ഹൈലൈറ്റിൻ്റെ അലോയ്സാണ് അലോയ്സ് നോക്കണ്ടോ നല്ല വൃത്തിയിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമുക്കിനി ബോണറ്റിലേക്ക് പോകാം ബോണറ്റ് നോക്കുമ്പോൾ ബോണറ്റിലൊന്നും പൊട്ടിക്ക് പോലും ഡെൻറ്റോ സ്ക്രാച്ചൊന്നും കാണുന്നില്ല ലോവർ പാർട്ടിലേക്ക് പോകാം ലോവർ പാർട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ കണ്ടോ ഹെഡ്ലാമ്പ്സ് നോക്കാം ഹെഡ്ലാമ്പ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു അതുപോലെ ഫോഗ് ലാമ്പ്സും കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു ഫ്രണ്ട് പോർഷൻ നോക്കാം പൊട്ടിക്ക് പോലും സ്ക്രാച്ച് നമുക്കൊരു കിട്ടുന്നില്ല കേട്ടോ ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലെ വീലാർസ് നോക്കാം ലെഫ്റ്റ് സൈഡിലെ വീലാർസ് നോക്കുമ്പോൾ കണ്ടോ നല്ല നീറ്റായിട്ട് നിങ്ങൾ വീലാർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കാം ഇവിടെയും അലോയ്സിലും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാനില്ല നമുക്ക് ലെഫ്റ്റ് സൈഡിലെ സൈഡ് പ്രൊഫൈൽ മൊത്തത്തിൽ നോക്കാം നോക്കുമ്പോൾ രണ്ട് ഡോറും ഓക്കെയാണ് അതേപോലെ ലോവർ പാർട്ടിൽ നമുക്കിവിടെ ആ ഒരു ക്രോമിയം ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പൊട്ടിക്കൊരു സ്ക്രാച്ച് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടയേഴ്സ് നോക്കാം ടയേഴ്സ് നല്ല ഗ്രിപ്പും കാര്യങ്ങളും നിൽക്കുന്നുണ്ട് അതേപോലെ അലോയ്സ് നോക്കാം അലോയ്സും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു എക്സ്ട്രീം ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിഫോക്കസ് ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് അതുകൂടെ തന്നെ ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഐ വി ടെക്ക് VX ഒരു ബാഡ്ജിങ് കാണാം സിവിക്കിൻ്റെ ബാഡ്ജിങ് കൂടെ നമുക്കിവിടെ കാണാം ബമ്പേഴ്സ് നോക്കാം ബമ്പേഴ്സും നല്ല നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ റൈറ്റ് സൈഡിലേക്ക് വരാം റൈറ്റ് സൈഡിലും ഈ ഒരു നീറ്റായിട്ട് നിൽക്കുന്ന രണ്ട് ഡോറും അതേപോലെ സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് പരിചയപ്പെട്ടേക്കാം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നാല് പവർ വിൻഡോസിൻ്റെ ഓറിയും കൺട്രോളും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു ഹോണ്ട സിവിക്കിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ ശരിക്കും ഒരു ലോ ഫ്ലോർ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ബേസ്മെൻറ്റിനോട് ചേർന്നിട്ടാണ് സീറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കണം ഇലക്ട്രോണിക് സീറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കണം അതിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ പേരും ഞാൻ പല ഫീച്ചേഴ്സും പറയാത്ത ഇപ്പോൾ കീല സെൻസറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു പ്രീമിയം കാർ ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കിവിടെ നോക്കുമ്പോൾ ഇവിടെ SRS എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ മിഡിലിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം ഇനി നമുക്കൊന്ന് പവർ ഓൺ ചെയ്യാം പവർ ഓൺ ചെയ്തിട്ട് കീ ഓക്കെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എത്ര കിലോമീറ്ററാണ് അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയേക്കാം 16000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ഹോണ്ടയുടെ ഒറിജിനൽ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം നമുക്ക് വരുന്നുണ്ട് ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ ഒരു ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തിന് നോബ് വരുന്നുണ്ട് പിന്നെ ഇവിടെ എക്കോണമി മോഡിൻ്റെ ആ ഒരു ബട്ടൺ അതൊരു ബ്രേക്ക് ഹോൾഡ് പാർക്ക് അസിസ്റ്റ് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ബട്ടൺസ് നമുക്ക് കിട്ടുന്നുണ്ട് സ്റ്റിയറിംഗ് നോക്കാം സ്റ്റിയറിംഗ് നോക്കുമ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റിയറിംഗ് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല കാരണം നമ്മുടെ സ്ട്രെയിറ്റ് ഒന്നും കിടന്നു എനിക്ക് തോന്നിയത് ഒരു പാഡ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ അതേപോലെ സീറ്റ്സ് നോക്കാം സീറ്റ്സൊക്കെ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണിത് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വർക്കിംഗ് വെൻറ്റിലേറ്റഡ് ആണോ എനിക്ക് സംശയമുണ്ട് കാരണം ഇവിടെ നോബും കാര്യങ്ങളൊന്നും കാണുന്നില്ല യെസ് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണെന്നാണ്
സോറി വെന്റിലേഷൻ അല്ല, ഇത് നമുക്ക് ഈ ഒരു ബ്ലോവറിൻ്റെ കൺട്രോളാണ്, വെന്റിലേറ്റർ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിക്ക് അത് കൺഫേം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് സീറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഹോണ്ടയുടെ ഒരു പിലോസ് ഉൾപ്പെടെ നല്ല ഇതിൽ തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സും അതേപോലെ തന്നെ റൂഫും നോക്കാം. റൂഫും ഭംഗിയായിട്ട് ഇരിക്കുന്ന റൂഫ്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ പോയിട്ട് എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡോറൊന്ന് ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം, അതേപോലെ തന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കും. സീറ്റ്സ് നല്ല വിശാലമായിട്ട് തന്നെ നമുക്കിരിക്കാം. അതേപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് ഇരുന്ന സീറ്റ്. മിഡിൽ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിന് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം. അതുകൊണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കാം. പാസൽ ട്രൈ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ നിന്ന് വാഹനത്തിന് ലുക്ക് നോക്കാം കേട്ടോ. നല്ല റിച്ച് ഫീലാണ് ഈ വാഹനം നമുക്ക് തരുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് അപ്പ് ചെയ്യാം. അതേപോലെ ബൂട്ടും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തേക്കാം. ഫസ്റ്റ് തന്നെ ബോണറ്റ് അപ്പ് ചെയ്തിട്ട് എഞ്ചിൻ ഭാഗവും ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിവിക്കിൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. അപ്പോൾ ഐ വി ടെക് ടെക്നോളജി വന്നേക്കണ എഞ്ചിനാണ്. അതിവിശാലമായിട്ടാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം ഇരിക്കണം. കണ്ടോ, നല്ല ബ്രോഡായിട്ടിരിക്കുന്ന എഞ്ചിൻ റൂം. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജസ് നോക്കാം. പേസ്റ്റിംഗ് കാര്യങ്ങളും ശ്രദ്ധിക്കാം. നമ്മൾ സാധാരണ ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് എല്ലാ വാഹനത്തിലും ഈ ഒരു ഭംഗിയില്ലാത്ത പേസ്റ്റിങ്ങാണ് കാണാറ്. എത്ര വില കൂടിയ വണ്ടിയായാലും ഈ ഒരു പേസ്റ്റിംഗ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ എഡ്ജസ്സൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ സിറ്റി ആയാലും അമേസ് ആയാലും എല്ലാത്തിലും ഈ പേസ്റ്റിംഗ് തന്നെയാണ് വന്നേക്കണേ. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഒരു വൃത്തിയുണ്ട്. കാരണം വൈറ്റ് കൊടുത്തുണ്ട്. മറ്റേ ഒരു ക്രീം കളറിൽ ഓറഞ്ച് കളറിലൊക്കെയാണ് പോയേക്കണേ. ഓക്കെ, ഇതിൻ്റെ ലിഡ് നോക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളൊക്കെ എനിക്ക് അത് നോക്കാമൊക്കെ. ഓക്കെ, വേറെ നമുക്കധികം കാണിക്കാനില്ല. കാരണം 16,000 ഓടിക്കുന്ന വാഹനമാണ്. കൂടുതലായിട്ട് നമ്മളിവിടെ ലീക്കേജ് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കിയാലും വിശദമായിട്ട് നോക്കാവുന്നതാണ്. അതേപോലെ നമുക്കിനി ബൂട്ട് ചെക്ക് ചെയ്യാം. ബൂട്ട് ലാവിഷായിട്ടുള്ള ബൂട്ട് കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. കാരണം അതിവിശാലമായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ ബൂട്ട് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യാം. ബൂട്ട് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ടാണത്. കണ്ടോ, ഇഷ്ടം പോലെ സ്പേസാണ് ഈ വാഹനത്തിൽ കിട്ടുന്നത്. അതേപോലെ നീറ്റാണ്. ഷോറൂം കണ്ടീഷൻ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് കൺടച്ചഡ് ആയിട്ടിരിക്കുന്ന ടയേഴ്സ്. അതേപോലെ ഈ ഒരു സ്പെയർ വീലിൻ്റെ റൂമും നോക്കാം. കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ബൂട്ടാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ ലിഡും കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു സിവിക്കിൻ്റെ വിശേഷം. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹോണ്ട സിവിക് കണ്ടു കഴിഞ്ഞു. ഹോണ്ട സിവിക്കിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ റേറ്റ് പറഞ്ഞേക്കാൻ മുമ്പ് നമുക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ 24 lakhs ഈ വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് വന്നേക്കണം. പക്ഷേ ഈ ഒരു വാഹനം ഈ ഒരു യൂസ്ഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണറായിട്ട് 2019 വന്നേക്കണേ ഓട്ടോമാറ്റിക് VX വാഹനം. നിങ്ങൾക്ക് 18.75 lakhs നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോയിൽ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്. നമ്പറിനകത്തേക്ക് വിളിക്കാം. നമ്മൾ സബ്സ്ക്രൈബ് ആകാൻ പറയാം. അതുകൂടാതെ തന്നെ ലോൺ ഫെസിലിറ്റി വേണ്ടവർക്ക് ലോൺ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഹോണ്ട സിവിക്കിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പറ്റി ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.